കാലത്ത് നമ്മൾ എന്തിനും ഏതിനും ക്യാഷ് അയക്കാൻ വേണ്ടിയിട്ട് യു പി ഐ ആപ്പുകളെയാണ് ആശ്രയിക്കാറുള്ളത്. പണമിടപാടുകൾക്ക് നമുക്ക് യു പി ഐ ആപ്ലിക്കേഷനുകളെ വിശ്വസിക്കാൻ പറ്റുമെങ്കിലും ചില സമയത്ത് നമുക്ക് തന്നെ അബദ്ധം പറ്റി നമ്മൾ അറിയാതെ യു പി ഐ വഴി വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കാറുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ അക്കൗണ്ടിലേക്ക് ആള് മാറി പണം അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയോ? അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. യു പി ഐ വഴി നമ്മൾ പണമിടപാട് നടത്തി അത് തെറ്റായ ആളുകളിലേക്കാണ് എത്തിയതെങ്കിൽ എങ്ങനെയാ പണം വീണ്ടെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആള് മാറി നമ്മൾ ക്യാഷ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ പേയ്മെന്റ് സേവന ദാതാവിനെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കസ്റ്റമർ കെയർ, ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ പേ വഴിയൊക്കെയാണ് ക്യാഷ് അയച്ചിട്ടുള്ളത് എങ്കിൽ സർവീസുകൾ നമുക്ക് ലഭ്യമാണ്. ഹെൽപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അവരുടെ സർവീസ് സെന്ററിലേക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്തത്, നമ്മളുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് അവരോട് പറയുക. എന്നിട്ട് അവരതിന് എന്ത് ആക്ഷൻ ആണ് എടുക്കുന്നതെന്ന് നോക്കുക. ഇതാണ് ആദ്യത്തെ വഴി എന്ന് പറയുന്നത്. യു പി ഐ ആപ്പുകളുടെ കസ്റ്റമർ സർവീസിൽ നിങ്ങൾക്ക് സഹായമൊന്നും ലഭിക്കുന്നില്ല, നിങ്ങളുടെ ക്യാഷ് റീഫണ്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ പി സി ഐയുടെ പോർട്ടലിൽ കംപ്ലൈന്റ് റേസ് ചെയ്യാവുന്നതാണ്. അതായത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പോർട്ടലിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കംപ്ലൈന്റ് കൊടുക്കാവുന്നതാണ്. അതിനായിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. എൻ പി സി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ ഓപ്പൺ ചെയ്യാം. ഈ പോർട്ടൽ ഓപ്പൺ ആയി വരുമ്പോൾ ഇതിന് മുകളിലായിട്ട് വാട്ട് വി ഡു എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷനിൽ നിന്നും യു പി ഐ സെലക്ട് ചെയ്യാം. യു പി ഐ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് വരുന്നതിൽ നിന്നും ഡിസ്പ്യൂട്ട് റെഡ്രസൽ മെക്കാനിസം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ യു പി ഐ ഡിസ്പ്യൂട്ട് റെഡ്രസൽ മെക്കാനിസം എന്ന പേജിലേക്ക് പോകും. അവിടെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ കംപ്ലൈൻറ്റ് എന്ന സെക്ഷന് താഴെയായിട്ട് ട്രാൻസാക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇത് ഓപ്പൺ ചെയ്യുക. അതിൽ നിന്നും നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ ഇഷ്യൂ എന്തൊക്കെയാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ പേഴ്സൺ ടു പേഴ്സൺ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പേഴ്സൺ ടു മെർച്ചൻ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇഷ്യൂ സെലക്ട് ചെയ്യാം. ഇഷ്യൂ സെലക്ട് ചെയ്യുമ്പോൾ ഇൻകറക്റ്റ്ലി ട്രാൻസ്ഫർ ടു അനദർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കമൻസ് വേണമെങ്കിൽ കമൻസ് കൊടുക്കാം. ഇനി ട്രാൻസാക്ഷൻ ഐ ഡി കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ബാങ്ക് നെയിം ഏതാണോ ആ ബാങ്ക് നെയിമും കൂടെ സെലക്ട് ചെയ്ത് അതുകൂടെ കൊടുക്കുക. ഞാനിവിടെ എക്സാമ്പിളിന് വേണ്ടി ഒരെണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി വിർച്വൽ പേയ്മെന്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തൊട്ട് താഴെയായിട്ട് എന്നാണ് ട്രാൻസാക്ഷൻ നടത്തിയതെന്നുള്ള ആ ഡേറ്റ് കൊടുക്കാം. നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാം. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൂടെ കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ അറ്റാച്ച് ചെയ്ത് വേണം ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രം എൻ പി സി ഐയിൽ കംപ്ലൈൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ ചെയ്താൽ മതി. നിങ്ങൾ ഈ ഒരു പോർട്ടലിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ കംപ്ലൈൻറ്റ് ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള ബാങ്കിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് എന്താണ് എങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്, റീഫണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അവരുടെ സഹായം തേടാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് റീഫണ്ട് ആവുകയോ അതിനൊരു തീരുമാനമാവുകയോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 30 ദിവസത്തിന് ശേഷം നമുക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാനെ ബന്ധപ്പെടാം. RBI പറയുന്നത് അനുസരിച്ച് നമ്മൾ പരാതി എഴുതിയതിന് ശേഷം അത് ഫാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് ഡെലിവറി ആയിട്ടോ പോസ്റ്റലായിട്ടോ ഒക്കെ ഓംബുഡ്സ്മാൻ്റെ ഓഫീസിൽ എത്തിച്ച് പരാതി നൽകാം. ഡിജിറ്റൽ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ മെയിലായിട്ടും പരാതി നൽകാവുന്നതാണ്. ഇനി RBIയുടെ സൈറ്റിൽ കയറുമ്പോൾ അതിൽ ഇങ്ങനെ ഒരു സ്കീമിനൊപ്പം പരാതി അയക്കേണ്ട ഒരു ലെറ്റർ കൂടെ കിട്ടും. അതിൽ തന്നെ അയക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. യു പി ഐ പണമിടപാട് നടത്തി പണം അറിയാതെ മറ്റൊരാളുടെ ബാങ്കിലേക്ക് പോവുകയോ അറിയില്ലാത്ത ഒരാളുടെ അക്കൗണ്ടിലേക്ക് ചെല്ലുകയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേ പേർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അറിയില്ലാത്ത ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് കാണും വരെ ബൈ.